ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന എങ്ങനെ 100 ഓൺവേർഡ്സ് ഉണ്ട് ഓക്കെ എന്തൊക്കെ ഐറ്റംസിലുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് കലാത്തിയ അഗ്രോണിമ ബിഗോണിയ ഓക്കെ മണി പ്ലാന്റ് വെറൈറ്റീസ് അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങളുടെ ഈ നേഴ്സറിയുടെ പേര് എയറിൻഡൽ ഗാർഡൻസ് എവിടെയാ അതിന്റെ ലൊക്കേഷൻ പാലോട് പാലോട് ഓക്കെ പാലോട് എയർ ഇന്ത്യ പാലോട് കറക്റ്റ് പ്രോപ്പർ പാലോട് തന്നെയാണ് പാലോട് നന്ദിയോടാണ് അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു ചെറിയൊരു ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ക്ലാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലുലുമാളിന്റെ തൊട്ടടുത്തായിട്ട് ഇതാക്കണ്ട നമുക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തെ ലുലുമാളിന്റെ തൊട്ടടുത്തായിട്ട് ആനേറ അവിടെ ആക്ച്വലി നമ്മുടെ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോ നമ്മുടെ പുഷ്പോത്സവം ടിക്കറ്റ് കൗണ്ടർ 70 രൂപയാണ് നമുക്ക് ഇതിന്റെ അകത്ത് ജസ്റ്റ് നല്ല രീതിയിൽ നല്ല കളർഫുൾ ആയിട്ട് സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ബോക്സ് ഉണ്ട് സംഭവം അതിന്റെ പ്രൈസ് മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് നേരെ പുഷ്പോത്സവത്തിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിതിനടുത്ത് പോകുന്നത് അപ്പോൾ നമുക്കിത് കയറി വരുന്ന സമയത്താണെങ്കിൽ ഇഷ്ടംപോലെ ചെടികളൊക്കെ ആണെങ്കിൽ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രക്ഷയിലെ അടിപൊളി ആംബിയൻസ് അപ്പോൾ പുഷ്പോത്സവത്തിന് ഫ്ലവേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി വാങ്ങിക്കാൻ പറ്റും എന്നിരുന്നാലും നല്ല രീതിയിൽ നല്ല ഒരു ആംബിയൻസിലാണെങ്കിൽ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നടപ്പാതൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് പക്ഷേ ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ഈർപ്പും സംഭവം അവർ സെറ്റ് ചെയ്തിട്ടുള്ളതുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ചെടിയിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ ഇവിടെ ഈർപ്പുണ്ട് കേട്ടോ ആ ഒരു ഈർപ്പത്തിലാണ് ഇതുപോലെ മാറ്റൊക്കെ ആണെങ്കിൽ സംഭവം വിരിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാൻ സംഭവങ്ങളും ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ആണെങ്കിൽ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം ലൈവ് ഫ്ലവേഴ്സ് ആണ് നമ്മൾ തൊടാൻ പറ്റത്തില്ല വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അപ്പൊ റോസാപ്പൂളൊക്കെ ആണെങ്കിൽ പല വെറൈറ്റിയിൽ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ റോസാപ്പൂക്കളും സംഭവങ്ങളൊക്കെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നിരുന്നാലും നമുക്ക് നോക്കാം അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ നല്ല രീതിയിലാണെങ്കിൽ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഇവിടെയും ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സൊക്കെ ആണെങ്കിൽ സംഭവം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടെ മെയിനായിട്ട് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിൽ കൂടെ നടന്നതിന് ശേഷം രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ആക്ച്വലി ഉള്ളത് 12-ാം തീയതി വരെയാണ് പുഷ്പോത്സവം ഉള്ളത് അപ്പോൾ ലുലുമാളിൻ്റെ സമീപമുള്ള വേൾഡ് മാർക്കറ്റിലുള്ള ആ ഒരു പുഷ്പോത്സവത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിഷ്വൽസ് ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രൗഡ് വരുന്നത് ആക്ച്വലി ഒരു വർക്കിംഗ് ഡേയ്സിലേക്കാണെങ്കിൽ ക്രൗഡ് രാത്രിയൊക്കെ ആവുന്ന സമയത്തേക്കായിരിക്കും വരുന്നത് അല്ലാത്ത നോൺ വർക്കിംഗ് ഡേയ്സിലൊക്കെയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ക്രൗഡ് വരുന്നുണ്ട് ഇപ്പോൾ എക്സാം സീസണും അതൊക്കെ ആയതുകൊണ്ടാകാം ക്രൗഡ് കുറവാണ് എന്നിരുന്നാലും സംഭവം കൊള്ളാം പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ നല്ല രീതിയിലാണെങ്കിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയ രീതിയിൽ ചതുപ്പുള്ളതിൻ്റെ പേരിൽ ഇവിടെ സംഭവം അവിടെ കുറച്ച് കല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി അങ്ങോട്ട് കുറേ ഷോപ്സിൻ്റെ സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മളിതിനടുത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് പോവാം എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് കേട്ടോ ഒരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരേപോലെ തന്നെയാണ് പക്ഷേ ഇഷ്ടംപോലെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള പുഷ്പങ്ങളൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നും അടുത്തിരുന്ന് നോക്കുന്നില്ല എന്നാലും ഇതൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും അതോടൊപ്പം തന്നെ അല്ലാതെ റിസർച്ചൊക്കെ ചെയ്യുന്നവർക്കും ഇത് വലിയ രീതിയിലുള്ള യൂസ് ആകുമെന്നുള്ളതാണ് കേസ് 70 രൂപയാണ് എൻട്രി ഫീസ് ടിക്കറ്റിന് എന്നിരിക്കും ഇഷ്ടംപോലെ പൂക്കളെയും കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ സ്റ്റാൾസ് ഉണ്ട് എക്സ്ട്രാ ആയിട്ട് എക്സോട്ടിക് പെറ്റ്സിൻ്റെ ഒരു വേറൊരു
സെഷനും ഉണ്ട്. അപ്പോൾ അതിന് ഒരു 30 rupees എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പൂക്കളൊക്കെ കണ്ട് വളരെ റിലാക്സ് ആയിട്ട് വരുന്ന സമയത്താണ് നമുക്കതാ ഇഷ്ടംപോലെ സ്റ്റാൾസ്, ഫർണിച്ചേഴ്സിൻ്റെയും അതുകൂടാതെ തന്നെ ഫാൻസി ഐറ്റംസുകളും ഗോഗിൾസും അങ്ങനെ പല പല വെറൈറ്റീസ് ആയിട്ടുള്ള സ്റ്റാൾസൊക്കെ ഉണ്ട്. നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഇഷ്ടംപോലെ സ്റ്റാൾസുകളും ഫിസിയോതെറാപ്പി, ഗ്യാസിൻ്റെ മെയിൻ്റനൻസ്, അങ്ങനെ റുട്ടീനായിട്ട് വരുന്ന സ്റ്റാൾസ് ഐറ്റംസുകൾ കൂടുതലായിട്ടും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ രാവിലെ ഒരു 11 മുതൽ രാത്രി 10-11 വരെയാണ് ഇതിൻ്റെ ഒരു ടൈമിംഗ് വരുന്നത്. 12th ലാസ്റ്റത്തെ ഡേറ്റ് വരുന്നത്. 10 വയസ്സിനകത്തുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഫ്രീ ആണ്. 10 മുകളിലോട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 70 rupees കൊടുത്തു വരുന്ന സമയത്താണ്. നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ലുലു മാളിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള വിഴിഞ്ഞം ഫിഷ് മാർട്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ആനേറ. അപ്പോൾ അവിടെയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വലിയ ഒരു എക്സ്പോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഗൈസ്. അപ്പോൾ അസ്യൂഷ്വലായിട്ടുള്ള ഇഷ്ടംപോലെ സ്റ്റാൾസുകൾക്ക് പുറമേ ഫുഡിങ്സിന് വേണ്ടിയുള്ള ഒരു 2-3 ചെറിയ ചെറിയ സെറ്റപ്പും കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് കൂടുതലായിട്ടുള്ള ഫുഡിങ്സിൻ്റെ ഒരു സെഷൻസൊക്കെ കൊടുക്കാമായിരുന്നു. വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള നോൺ വെജിൻ്റെയൊക്കെ സെഷൻസൊക്കെ ഉള്ള ഫുഡിങ്സിൻ്റെ സെഷൻസ് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഫ്ലവർ ഷോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ ഷോയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലവേഴ്സ് കാണിക്കുന്നുണ്ടെങ്കിലും കുറച്ച് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരാൾ നിൽക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിലൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഒരു എക്സ്പോ ഒക്കെ കുറച്ച് കൂടുതൽ കണ്ടക്ട് ചെയ്യാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു സജഷനാണ്. പക്ഷേ നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവേഴ്സൊക്കെ ആണെങ്കിൽ അവർ സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ളതിൽ നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈറ്റായിട്ടുള്ള ഒരു ഡ്യൂട്ടി ഷെഡ്യൂളായാലും ശരി, ടൈറ്റായിട്ടുള്ള ഹോം ഷെഡ്യൂളായാലും ശരി, എന്തായാലും ശരി, ഇതുപോലുള്ള എക്സ്പോസ് എപ്പോഴും കുടുംബത്തിൽ ഉള്ള ആൾക്കാർക്ക്, അതായത് കുടുംബമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതലായിട്ട് റിലാക്സേഷനും എന്നിരിക്കുക, ബാച്ചിലേഴ്സിന് റിലാക്സേഷൻ എന്നില്ല, ബാച്ചിലേഴ്സിന് കുറച്ച് റിലാക്സേഷനാണ്. പക്ഷേ കൂട്ടുകുടുംബം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവരുടെ ആ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫിൽ ഇതുപോലുള്ള എക്സ്പോസ് എപ്പോഴും റിലാക്സേഷൻ ഉണ്ടാക്കി തരുന്നത് തന്നെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൾസുകളൊക്കെയാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്ത ഫുഡിങ്സിൻ്റെ ഒരു സെഷനിലേക്ക് കടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ബാഗ്സിൻ്റെ ഒരു കട ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുഡിങ്സിന് വേണ്ടിയുള്ള ഒരു കടയാണ്. അപ്പോൾ പാവ് ബജിയും അതോടൊപ്പം കോളിഫ്ലവറും സ്നാക്സ് ഐറ്റംസിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സെഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ അവസാനമായിട്ട് കണ്ടത്. അപ്പോൾ പാവ് ബജിയും മറ്റ് സംഭവങ്ങളൊക്കെ അതിൻ്റെ ഒരു മേക്കിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തൊട്ടടുത്തിരുന്ന് ഒരു ബ്രോയാണെങ്കിൽ പല വെറൈറ്റീസ് ആയിട്ടുള്ള തൊപ്പികളൊക്കെ ആണെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തായിട്ട് ഇത് സ്പ്രിംഗ് പൊട്ടാറ്റോ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്, അത് മസാലയിൽ മുക്കിയിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ചെടുത്ത് തരുന്നതാണ്. 50-100 rupees എന്താണെന്ന് തോന്നുന്നു റേറ്റ് വരുന്നത്. അത് നമുക്ക് തൊട്ടടുത്ത് വേറൊരു ബ്രോ വന്നിട്ടാണെങ്കിൽ അതിൻ്റെ ചെറിയ രീതിയിലെ സാസൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിലോട്ട് വെച്ച് തരും. 100 rupees ആകാനാണ് സാധ്യത കൂടുതൽ. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഡീറ്റെയിലായിട്ട് ചോദിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പായസത്തിൻ്റെ ഒരു സെഷനുണ്ട്. അതോടൊപ്പം തന്നെ ഐസ്ക്രീമിൻ്റെ ഒരു സെഷനുണ്ട്. അതോടൊപ്പം എക്സോട്ടിക് പെറ്റ്സിൻ്റെ ദോ നേരെ കാണുന്ന അക്വ എക്സോട്ടിക് പെറ്റ്സിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു ഷോപ്പും കൂടെ ഉണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഒരു ഫുഡിങ്സിൻ്റെ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു സെഷനും കൂടെ, കാസർഗോഡ് സ്റ്റൈലിലുള്ള ഫുഡിങ്സിൻ്റെ ഒരു സെഷനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം സൂപ്പറാണ്, പക്ഷേ കഴിച്ച് നോക്കുമ്പോഴേക്കും അവർക്ക് അവരുടെ ആയിട്ടുള്ള ടേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക, കഴിച്ച് ആസ്വദിക്കുക. അപ്പോൾ എക്സോട്ടിക് പിക്സിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി നേഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി കാണുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വെറൈറ്റി വീഡിയോസുകൾ നമ്മൾ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യും. അതുവരെയും സൈനിങ് ഓഫ് ബൈ യുവർ മിഗ്ദാദ് മിക്കുറോക്ക്. ബൈ ബൈ.